ओके नहि पुत्र उत्पत्ते हे इव अर्थ अंतर विषय बहुभवनम നമുക്ക് മനസ്സിലാവുന്ന ഭാഷ എന്താ? ഒരാള് പലതാവുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു കുറേ കുട്ടികളെ ജനിപ്പിക്കുക. അപ്പോൾ കാവ്യഭാഷയിൽ നമുക്ക് പറയാം അയാൾ തന്നെയാണ് ഇയാളായത്. അതുകൊണ്ടാണ് തനയൻ എന്ന് പറയുന്നത്. തനോതി വിസ്തരതി ഇതി തനയ. ഹി എക്സ്പാൻസ് ഹിസ് ഫാദർ. അച്ഛനെ വിസ്തരിക്കുന്നവനാണ്, അതുകൊണ്ടാണ് തനയൻ എന്ന് പറയുന്നത് അത്രേ. ഇതുപോലെ ബ്രഹ്മം വേറെ പലതുമായിട്ട് ഇങ്ങനെ വിസ്തൃതമാവുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും എന്ന പോലെയാണോ എന്ന്. ഓക്കെ, അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ മനസ്സ് അനുവദിക്കുന്നുള്ളൂ. പക്ഷെ പറയണു, കഥം തർഹി ആത്മസ്ഥ അനഭി സോറി അർത്ഥാന്തര വിഷയം ബഹുഭവ നഹി പുത്ര ഉത്പത്തേഹെ ഇവ അർത്ഥാന്തര വിഷയം ബഹുഭവനം. പുത്ര ഉത്പത്തി പോലെ മറ്റൊന്ന് ഉണ്ടാവലല്ല. കുട്ടി ഉണ്ടായ അച്ഛൻ്റെ എക്സ്റ്റെൻഷനാണ്, അച്ഛൻ്റെ എക്സ്പാൻഷനാണെന്നൊക്കെ പറയാൻ തന്നെയുള്ളൂ. അയാൾ പിന്നെ അയാളുടെ പാട്ടിന് പോകും, പിന്നെ അച്ഛനെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലേ. അതുപോലെ സ്വതന്ത്രമായി വേറൊന്നായി തീരുക അങ്ങനെയല്ല. പിന്നെയോ കഥം തർഹി, പിന്നെ എങ്ങനെയാണെന്നാണെങ്കിൽ ആത്മസ്ഥ അനഭിവ്യക്ത നാമരൂപ അഭിവ്യക്തിയ. ഈ ആത്മാവിൽ തന്നെ ഉള്ള ഇൻഹറൻ്റായിട്ടുള്ള നാമരൂപാദികളെ മാനിഫെസ്റ്റ് ചെയ്യുന്നേയുള്ളൂ, അഭിവ്യക്തമാക്കുന്നതേയുള്ളൂ. ഓക്കെ, യത് ആത്മസ്ഥേ അനഭിവ്യക്തേ നാമരൂപേ വ്യാക്രിയതേ തഥാ വ്യാക്രിയേതേ തഥാ നാമരൂപേ ആത്മസ്വരൂപേ അപരിത്യാഗേ സ ഏവ ബ്രഹ്മണ അപ്രവിഭക്ത ദേശകാലേ സർവ അവസ്ഥാസു വ്യാക്രിയേതേ. ഇപ്രകാരം ഇൻഹറൻ്റായിട്ടുള്ള നാമരൂപങ്ങളെ അഭിവ്യക്തമാക്കുമ്പോൾ വ്യത്യസ്തമായൊരു ദേശമോ കാലമോ അന്യമായ പദാർത്ഥങ്ങളോ ഒന്നും ഉണ്ടാവണില്ല. പിന്നെയോ സർവ അവസ്ഥകളിലും ബ്രഹ്മം ബ്രഹ്മം തന്നെയായി പരിശോഭിക്കുന്നു. ഓക്കെ, ബ്രഹ്മം ബ്രഹ്മമായി തന്നെ പരിശോഭിക്കുന്നു. നാമരൂപാദികൾ അഭിവ്യക്തമായപ്പോഴും വേറൊരു ദേശത്തിലും വേറൊരു കാലത്തിലും വേറൊരു പദാർത്ഥമായി, അങ്ങനെയൊന്നുമില്ല. അന്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ, അതും പൂർണ്ണം ഇതും പൂർണ്ണം. ഓക്കെ, തഥാ നാമരൂപ വ്യാകരണം ബ്രഹ്മണ ബഹുഭവനം. ഇപ്പൊ നാമരൂപങ്ങൾ മാനിഫെസ്റ്റഡ് ആവുന്നതാണ് ബ്രഹ്മത്തിന്റെ ബഹുഭവനം എന്ന് മനസ്സിലാക്കണം. ന അന്യഥ നിരവയവസ്യ ബ്രഹ്മണ ബഹുത്വ ആപത്തി ഉപപദ്യതേ അല്പത്വം വ. അല്ലാതെ ബ്രഹ്മത്തിന് വേറെ ഉപപത്തി ഇല്ല, അത് അല്പത്വം ഉണ്ടാക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ മഹത്വം ഉണ്ടാക്കും, അത് വലുതായി അത് ചെറുതായി. ഇങ്ങനെ വകഭേദങ്ങളൊന്നും ഒരു കാലത്തും ബ്രഹ്മത്തിന് സംഭവിക്കുന്നില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു ബലൂൺ എടുക്കുകയാണ്. ബലൂൺ വലുതാവുന്നു എന്ന് പറഞ്ഞാൽ അത് സ്പേസിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ബ്രഹ്മത്തിൽ തന്നെ ഇതെങ്ങനെയാണ് സംഭവിക്കണേ? അതിനൊരു ദൃഷ്ടാന്തം ആകെ നമുക്ക് ആലോചിക്കാവുന്നത് നമ്മൾ സ്വപ്നം കാണുന്നില്ലേ? അവിടെ എത്ര വലിയ ദേശത്തിലേക്കാണ് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോയി അടുക്കി വെക്കണത്, എത്ര ആളുകളെയാണ് അക്കോമഡേറ്റ് ചെയ്യണത്. ചിലർക്ക് ഈ ജാഗ്രത് ജീവിതത്തെക്കാൾ കെങ്കേമമാണ് സ്വപ്നം. എങ്ങനെ ഒരു സർക്കാർജ് ഗതികെട്ട് ഡോക്ടറെ കാണാൻ പോയിന്ന, എന്താ പ്രശ്നം? ദിവസവും കിട്ടുന്ന ഓട്ടനെ
ഫുട്ബോൾ കളി കാണുക അത്രേ സ്വപ്നത്തിൽ കേമായിട്ട്. അതും കൊരങ്ങന്മാരുടെ, മനുഷ്യന്മാരാണെങ്കിൽ കൊള്ളാം, കൊരങ്ങന്മാരുടെ ഫുട്ബോൾ കളി. അപ്പൊ ഡോക്ടർ ചെന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഞാനൊരു മെഡിസിൻ തരാം. മരുന്ന് കൊടുത്തു. കഴിഞ്ഞ നേരെ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചോടി വന്നു. എക്സ്ക്യൂസ് മീ സർ, എന്തുപറ്റി? അല്ല, ഇത് ഇന്ന് രാത്രി തന്നെ കഴിക്കണമെന്നുണ്ടോ? ഇന്ന് രാത്രി തന്നെ കഴിച്ചോളൂ, വേഗം മാറിക്കോട്ടെ. അല്ല, നാളെ കഴിച്ചാൽ പോരെ. അതെന്ത് പറ്റി? ഇന്ന് അവരുടെ ഫൈനലാന്ന്. ഫൈനലും കൂടി കണ്ടിട്ട് പോരെ. ഇപ്പം നമ്മളൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടോ ഒക്കെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ വലിപ്പവും അവിടെ നിറയെ ആള് ഇതൊക്കെ കാണുന്നില്ലേ? ഇതൊക്കെ കാണാൻ മാത്രം എത്ര സ്ഥലമുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? സമയം, സമയത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഫ്യൂ സെക്കൻഡ്സ് എന്നൊക്കെയാണ് പറയുക. നമുക്കാണെങ്കിലോ യുഗങ്ങളൊക്കെ അനുഭവിച്ച ഒരു ഓർമ്മയൊക്കെയാണ് ഉണരുമ്പോൾ, റൈറ്റ്? പക്ഷേ ഫ്യൂ സെക്കൻഡ്സ്, ഹാർഡ്ലി സെക്കൻഡ്സ് എന്നും കൂടി പറഞ്ഞോളി, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് സ്വപ്നത്തിൽ സാധിക്കുമെങ്കിൽ സത്യജ്ഞാനാനന്ദ ബ്രഹ്മത്തിന് എന്ത് സാധിക്കില്ല? എന്താ ഇങ്ങനെ ഒരു വാശി പിടിക്കുന്നത്? നടപ്പില്ല, നടപ്പില്ല. ഓക്കെ, ഒരു ഇഞ്ച് സ്ഥലം കൂടുതൽ എടുത്തിട്ടില്ല, എന്നിട്ടും നമ്മൾ വളരെ എക്സ്പാൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടു. ആകെ ഒരാളേ ഉള്ളൂ, ഈ ആളെ എത്ര റോളിലാണ് അഭിനയിക്കുന്നത്? ദശാവതാരം ഒന്നും ഒരു വിഷയമല്ല എന്ന് പറയുക. കാരണം എന്താ, ഇവിടെ ശതാവതാരമൊക്കെയാണ്. ഒരു സ്വപ്നത്തിൽ ചിലപ്പോൾ നമ്മൾ ശതാവതാരം സാധിക്കണില്ലേ? അതുപോലെ ഇൻഹറൻ്റ് ആയിട്ടുള്ള നാമരൂപാദികളെ അൺമാനിഫെസ്റ്റഡ് ആക്കി. എവിടേക്കെന്ന് ചോദിക്കരുത്. സ്പേസ് അടക്കം അത് ഇന്ന് ആവിർഭൂതമായതാ. സ്പേസ് അടക്കം ശ്രദ്ധിക്കണം.